നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. എന്റെ ജോളി ഇവിടെ രാജസ്ഥാൻ വിലക്ക് മാർബിൾ കയറാൻ വേറെ ആളുകളുണ്ട് ഇവിടെ. അവരെ വിളിച്ചു പറ ആ വിലക്കാണെങ്കിൽ ഇവിടെ എടുക്കാന്ന് പറ ഇപ്പൊ തന്നെ വിളിച്ചു പറ ചെല്ലേ. എന്നിട്ട് അമ്പത് ദിവസം അടുപ്പിച്ച് പള്ളി പോയോ? പോയി. എന്നിട്ട് രണ്ടു ദിവസം നിന്റെ ഇവിടെ കാണുന്നില്ലായിരുന്നല്ലോ. അവൻ അന്വേഷിച്ചെന്ന് ഏത് നേരവും പള്ളി പോകാം. പിന്നെ നല്ലതല്ലേ. ലീവിന്റെ കാര്യമൊന്നും ഞാൻ ജോജിനോട് പറയുന്നില്ല. പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അത്രേ
സർപ്പറിയില്ലേ ഇങ്ങനെ എഴുന്നെഴുന്നെഴുന്നെഴുന്നെ വരുന്നേ? അവസാൻ പച്ച എന്നാ ഉണ്ടറാ? ഞാൻ പൂ പറിക്കാൻ വന്നതാ. പൂ പറിക്കാനോ? സിസ്റ്റർ അല്ലേ പറഞ്ഞേ പൂ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈശ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കേൾക്കുന്നു. അതിന് പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിനക്കെന്താ ഇതിനും വേണ്ടി ആഗ്രഹം? എനിക്ക് എനിക്ക് പൊക്കത്തിന്റെ കാര്യം. ഈ പിള്ളേർക്ക് ഇത്രയും പ്രശ്നമുള്ളപ്പം നിനക്ക് നിന്റെ പൊക്കത്തിന്റെ കാര്യമോ വലിയ കാര്യം? പൊക്കമൊക്കെ വന്നോളും. നീ ആദ്യം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അപ്പൊ ഈശോ നിന്റെ എല്ലാ പ്രാർത്ഥനയും കേൾക്കും. പൂവൊക്കെ ഞാൻ പറിച്ചു തരാം, പക്ഷെ നീ പൊക്കത്തിന്റെ കാര്യം ഇനി പ്രാർത്ഥിക്കരുത്, കേട്ടല്ലോ? എന്റെ ഈശോയെ എന്റെ പൊക്കത്തിന്റെ കാര്യം അങ്ങ് എങ്ങനെയെങ്കിലും ശരിയാക്കി തന്നെ. അസംബ്ലിയിലെ എന്റെ ഫ്രണ്ടെ ഞാൻ നിന്ന് മടുത്തു. പിന്നെ സിസ്റ്റർ നോക്കുന്ന സുഖമില്ലാത്ത പിള്ളേരെ അങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണേ. നിന്റെ അപ്പൻ ജോബിച്ചിനോട് ഷിബു എടുത്തു പറഞ്ഞാൽ മതി, കേട്ടാ? ഓക്കോ സിട്ടും സിട്ടും എന്റെ മാതാവേ ഷിബു എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അവനാണെങ്കിൽ എന്റെ പോക്കറ്റിന് കാശ് എടുത്തു, അവനാണെങ്കിൽ ഒരു പണിയും ചെയ്ത് വെറുതെ നടക്കുക. അവൻ എന്തെങ്കിലും ഒരു നല്ല ശിക്ഷ കൊടുക്കണേ മാതാവേ. ഞാനാണെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ആ സാർ എങ്ങനെയെങ്കിലും എന്നെ പിടിക്കാതെ രക്ഷിക്കണേ ഈശോയേ. ഇല്ലെങ്കിൽ ആ സാറ് വരുന്ന വഴി ബൈക്കിൽ നിന്ന് വീണാലും മതി ഈശോയേ. കൊണ്ടുവന്നില്ല. അല്ലാതെ പ്രിൻസിപ്പലിന്റെ ടൈമിൽ ഉണ്ടായിരുന്നല്ലോ. ഒരു പൊക്കക്കാരൻ
അച്ഛന്റെ ആരിത്ര വലിച്ച താത്തോളണേ. പാഠമാണ് പഠിക്കുന്നത്. മഹാകവി വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏതാണ് നമ്മുടെ മാതൃഭാഷ? മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. ഈ ഇടയ്ക്ക് മലയാള ഭാഷയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏത് അവാർഡാണ്? പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചില്ലേ? മലയാളത്തിന് ഒരു പദവി കിട്ടിയതായിട്ട് പത്രത്തിലുണ്ടായിരുന്നു. ആരും കേട്ടില്ല? എന്നാൽ നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഈ ഇടെ ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടി. എന്റെ അവസരപ്പെട്ട ചാച്ച മാവോണി ലോറിയും കൊണ്ട് വരുമ്പോ വളവും വെച്ച് ബ്രേക്കും പോയി, ഒരു വിധത്തിൽ പഷ്കീറിലിട്ട് കയ്യാളെ ഇടിപ്പിച്ച് നിർത്തി. അടിക്ക് താന്നേ. ഓ മഞ്ഞ കിട്ടിയില്ലേ? ഓ മഞ്ഞ ആരും നല്ലത്. എന്റെ ജോബിച്ചാ ഞാൻ മടുത്തു. ഈ മലമൂട്ടിന് ഇതെല്ലാം കൂടെ വിറ്റ് പെറുക്കി വല്ല ടൗണിലോട്ടും പോവാം. അല്ലെങ്കിൽ ജോബിച്ചിന് ഇങ്ങ് വന്ന് ഇതെല്ലാം ഒന്ന് ശരിയാക്കി താ. ഈ അതിര് തിരക്കും വഴി പ്രശ്നവും എനിക്ക് വയ്യ. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. ഇല്ലല്ല കഴിഞ്ഞു.
ഇതൊക്കെ ഞാനാണ് ചോദിച്ച സംസാരിക്കേണ്ടത്. സംസാരിക്കേണ്ട കാര്യമല്ലേ ഇത്. ജോജൻ തന്നെ പറഞ്ഞു ചാച്ചനോട്. എനിക്ക് വയ്യ ചാച്ചന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ. ജോജൻ ആദ്യം ഇങ്ങോട്ട് ഒന്ന് വാ, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. എനിക്ക് ചോദിച്ചാ ചാച്ച കേട്ടു. ചാച്ചാ ഈശംശയ്ക്ക് സ്ഥിരീകരിക്കട്ടെ. ചാച്ചനോട് ഈ വീട് സ്ഥലം വിൽക്കുന്ന കാര്യം ഒന്നുകൂടി പറയാനായിട്ട് ജോജൻ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്റെ ചാച്ച എനിക്ക് നന്നായില്ലോ. ഞാൻ ചാച്ചക്ക് നിങ്ങൾ വിൽക്കുവോ വാങ്ങുവോ എന്താണോ ചാച്ച ചെയ്യ. കേട്ടല്ലോ, പറഞ്ഞത് കേട്ടല്ലോ. നീ ജോജൻ തന്നെ പറഞ്ഞല്ലോ. ഈ വഴിയില്ലാത്ത വീട്ടിൽ എന്തിനാ ജോജ നമ്മൾ താമസിക്കുന്നത്? ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരാ. നമുക്ക് ശകലം വഴിക്ക് തന്നെ അവർക്ക് എന്നെ പോകാനാ. എനിക്ക് വഴി ജോസിയേട്ടന്റെ വാല് പിടിക്കാനായിട്ട്. ഓ ശരി, നാടാ നിന്റെ പപ്പ. ആ പപ്പ ഇവിടെയൊക്കെ അടിപൊളി. പിന്നെ അടുത്ത വർഷം വരുമ്പോ എനിക്ക് ഒരു ഐഫോണും പിന്നെ പൊക്കം വയ്ക്കാനുള്ള ഒരു മരുന്നും വാങ്ങിച്ചോണ്ട് തന്നെ. കേട്ടല്ലോ, ഇത് രണ്ടുകൊണ്ടും ഇങ്ങോട്ട് വരാമോളൂ. ആ സ്കൂളൊക്കെ എങ്ങനെ പോകുന്നപ്പ? എന്റെ ആൻസി, നമ്മള് കുടുംബക്കാരാണെന്നുള്ള കാര്യം വിളി. എത്ര കേസ് കളിച്ചാലും ശരി, ഈ സ്ഥലം ഞങ്ങളുടെ ചാച്ചന്റെ പേരിലുള്ളതാണെന്ന് ആൻസിക്ക് അറിയാലോ. അല്ല ജോസിയേട്ടാ, ജോബിച്ചിന്റെ അടുത്ത പ്രാവശ്യം വരുമ്പോ കാർ വാങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നേ. ഈ വഴി തന്നെ കയറിറക്കണമെന്ന് വാശി പിടിച്ചാൽ എങ്ങനെയാ? ഈ വഴി അടയ്ക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം കൂടി ചാച്ചനും ഞങ്ങളും സംസാരിച്ചതേ ഉള്ളൂ. എത്ര രൂപ കിട്ടിയാലും സ്ഥലം കൊടുക്കണ്ടെന്ന ചാച്ചൻ്റെയും ഞങ്ങളുടെയും തീരുമാനം. പുതിയ വഴി കിട്ടുന്ന കാര്യം ജോജനോട് പറ. ആൻസി അല്ലേ, ഞാൻ ഒരു ചക്ക എടുത്തു. മകളെ, നിന്റെ വഴി, നിന്റെ കുടുംബത്തിലേക്കുള്ള വഴി, നിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴി, ആ വഴി ദൈവം നിനക്ക് തരുന്നതായിട്ട് അവിടുന്ന് എനിക്ക് കാണിച്ചു തരുന്നു മകളെ. ദൈവമേ, ഈ മകളുടെ മനസ്സിന്റെ സമാധാനത്തിലേക്ക്, ഈ മകളുടെ കുടുംബത്തിന്റെ സമാധാനത്തിലേക്ക് ദൈവമേ നീ ഇറങ്ങി വരുമാറാകണമേ. നീ അവിടെ സമാധാനം സ്ഥാപിക്കുമാറാകണമേ. വഴിയും സത്യവും ജീവനും ദൈവമേ അങ്ങാവുന്നുവല്ലോ. ഇവളുടെ വഴി, കുടുംബത്തിലേക്കുള്ള വഴി, സമാധാനത്തിന്റെ വഴി അവിടുന്ന് ശരിയാക്കി കൊടുക്കുമാറാകണമേ. അവിടുന്ന് അത് സ്ഥാപിച്ചു നൽകുമാറാകണമേ. ദൈവമേ ഈ മണ്ണ് നീ അവൻ്റെ പറമ്പിലേക്ക് യേശുവിനെ പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം വലിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ 3 മാസത്തിനുള്ളിൽ അവൻ നശിച്ച് അവൻ നിന്റെ കാൽക്കൽ വന്ന് വീഴുന്നതായി ദൈവം എനിക്ക് കാണിച്ചു തരുന്നു മകളെ. അടുത്ത പ്രാവശ്യം പപ്പ വരുമ്പോഴേ കാർ വാങ്ങിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നമുക്ക് വഴി വേണ്ടേ? അതിനു വേണ്ടിയാ. ആരോടും പറയല്ലേ. ഈ നാട് മുഴുവൻ എന്റെ വല്യപ്പന്റെ ആയിരുന്നു. എന്റെ വല്യപ്പൻ അതെന്റെ ചാച്ചന് കൊടുത്തു. എന്റെ ചാച്ചൻ അത് ഞങ്ങൾക്ക് വീരം വെച്ച് തന്നപ്പം കേസായി വഴക്കായി. ആ ണ്ണി പോയി മാതാവിനെ കാണാൻ. Thank you.
മക്കളെ, വിഗ്രഹാരാധന പാപമാണ്. നമ്മൾ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും യഥാർത്ഥ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. രൂപം എടുക്കാൻ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ? അല്ലേ സിസ്റ്റർ? അതെ, പക്ഷെ രൂപം എടുക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥ ദൈവത്തെ തന്നെയാണല്ലോ ആരാധിക്കുന്നത്. പിന്നെന്തിനാ രൂപം എടുക്കുന്നേ? അങ്ങനെയൊന്നും പറയാതടാ, ഈശോ നമ്മളോട് ബോധിക്കില്ല. അല്ലേ സിസ്റ്ററെ? ഔസേപ്പച്ചൻ പറഞ്ഞതാ എന്റെ ശരി. നമ്മൾ യഥാർത്ഥ ദൈവത്തെ നമ്മുടെ ഹൃദയം കൊണ്ട് ആരാധിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം വരും. ഈ കുരുത്തങ്കട്ടവനെ കൊണ്ട് ഞാൻ തോറ്റച്ചോ? അച്ഛോ, ഇവനെങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് പെണ്ണിട്ടിച്ചാലേ എൻ്റെ തന്നെ മാറും. യൂതാപ്പള്ളിയിൽ ഇവന് വേണ്ടി എത്ര നേർച്ച ഞാൻ നേർന്നതാ, ഇവനൊരു വെളിവില്ലച്ചോ. ഡാ, നിനക്ക് എന്നാ ഒരു പെണ്ണ് കിട്ടിയാലേ? വരുമാനമൊന്നുമില്ലാണ്ട് പെണ്ണ് കിട്ടിയാൽ ശരിയാവില്ലേ? ആ നിനക്ക് വരുമാനമൊന്നും ഇല്ലാതെ നിനക്ക് പണിക്ക് പോകൂടെ? പണിക്ക് പോയാൽ ഞാൻ അവരായിട്ടൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ നിനക്ക് സ്വന്തമായിട്ട് നിന്ന് തുടങ്ങിക്കൂടെ? ഞാൻ കുഴപ്പം. എന്നെ കുഴപ്പം തന്നെ എനിക്കറിയില്ല. ഓരോ മടി പിടിച്ചിരിക്കാനുള്ള അവന്റെ കാരണങ്ങളും. ഒരു പെങ്കുച്ചു വന്നാൽ ഇവന് ഇനി ശരിയാകത്തുള്ളൂ അച്ഛോ. അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിത്ത. ഇവനുള്ള പണി എന്റെ ഉണ്ട്. ചേട്ടത്തിയെ, അസീസിയിലെ 10 ദിവസത്തെ ധ്യാനമുണ്ട് യുവാക്കൾക്കുള്ള, ഇവനെ അതിന് വിടണം. മര്യാദക്ക് ധ്യാനം കൂട്ടി അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. വെറുതെ അമ്മച്ചിക്ക് പണിയുണ്ടാക്കാനായിട്ട് വയസ്സം കാലത്ത്. അപ്പൊ നാളെ മാത്സിന്റെ എക്സാം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? 70% മാർക്ക്. എബോ 70% മാർക്ക് ഇല്ലെങ്കിൽ പാരന്റ്സിനെ വിളിച്ചോണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ? ജോസഫും മിഥുനും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയണത് കേക്കണ്ടോ? ശരി, ടേക്ക് യുവർ ബോക്സ്. നാളത്തെ എക്സാമില് നമ്മളങ്ങനെ പൊട്ടിയാ? എടാ, ഒരു മുൻ രാഷ്ട്രപതി ചാകാൻ കിടപ്പുണ്ട്. അയാൾ നാളെ ചത്ത നമുക്ക് അവധി കിട്ടും. അതിന് നാളെ അയാൾ ചാകണ്ടേ? അയാള് ചത്തോളും, നമ്മൾ പ്രാർത്ഥിച്ചാ മതി. ഡാ, പ്രാർത്ഥിച്ചാ നടക്കാത്തായിട്ട് ഒരു കാര്യമില്ല. നാളെ ഒരു രാഷ്ട്രപതി മരിക്കാൻ കിടക്കുന്നുണ്ട്. അയാള് നാളെ മരിച്ച എനിക്ക് അവധി കിട്ടും. അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണേ. എന്റെ പ്രാർത്ഥന കേൾക്കണേ മാതാവേ. കസ്തൂരി, നീ പറയുന്നത് എന്തൊക്കെയാണെന്നും അതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്നും നിനക്കറിയാമോ? അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു. അമ്മേ, ന്യൂസ് ഒന്ന് വെച്ചേ. നീ അപ്പൊ തട്ടെ ന്യൂസ് കാണാൻ തുടങ്ങി. അതൊക്കെ പറയും, വിശ്വസം നോക്കി. അപ്പൊ നിങ്ങൾ ആരും കേട്ടില്ല. ഒരു സെക്കൻഡ് നേരെ ഇരിക്കാൻ സമ്മതിക്കുക. ആകെ കാണുന്ന ഒരു സീരിയലാ, അതും കാണിക്കുന്നു. രാഷ്ട്രപതി ഋഷികേശ് ചാറ്റർജിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും നാളെ മാറ്റുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ഉച്ചക്കഞ്ഞി കുംഭകോണത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം ആവശ്യപ്പെട്ട് വൈക്കം കുലശേഖര മംഗലം സ്കൂളിൽ 8ാം ക്ലാസ്സിൽ സയൻസ് പഠിപ്പിച്ചിരുന്ന സാറാമ ടീച്ചറെ കാണാനാണ് ദുബായിൽ മമ്മൂട്ടി അപ്രതീക്ഷിതമായി എത്തിയത്. പോത്തർച്ച ഇനി ചോദിക്കരുത്, തരത്തില്ല. രാഷ്ട്രപതി ഋഷികേശ് ചാറ്റർജിയെ അല്പം മുൻപ് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മാറ്റി. രാഷ്ട്രപതി മരിച്ചായിരുന്നെങ്കിൽ എനിക്ക് അവധി കിട്ടിയാച്ചാ. മരിക്കട്ടാ, പ്രായമായ മനുഷ്യൻ മരിക്കണം. അല്ലാതെ അവനെ മറ്റുള്ളവർക്കും ഭാരമാക്കി ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം? ഞാൻ പോവാ. ഉള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതാ ഒരു പേടി. പ്രാർത്ഥിച്ച നടക്കാത്ത കിട്ടും ഒന്നുമില്ല. എന്റെ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആ രാഷ്ട്രപതി എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണേ. വീട്ടിൽ നിന്ന് വിളിപ്പിച്ചുള്ള കുഴപ്പം അങ്ങേക്ക് അറിയാലോ. ഈശോയെ, ആ രാഷ്ട്രപതി എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണേ. ഇന്ന് നാം ഈ അസംബ്ലി കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ മുൻ രാഷ്ട്രപതിയായ ഋഷികേശ് ചാറ്റർജി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ചിരിക്കുന്നു.
അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി ഇന്ന് സ്കൂളിന് അവധിയായിരിക്കും. പള്ളി പോയി പ്രാർത്ഥിച്ച പടച്ചോമ്പുറുക്കിൽ നോമ്പ പറഞ്ഞത്. ഞാനൊന്നും ഇല്ല പ്രാർത്ഥിക്കാൻ. ഞാൻ ഹിന്ദു, എന്നെ വീട്ടിൽ വഴക്ക് പറയും. നിങ്ങളൊന്നും മരുന്ന് ഞങ്ങണ്ട, ഞാൻ പോവാ പ്രാർത്ഥിക്കാൻ. എടാ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഈശോ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും കേൾക്കും. ഞാൻ പോവാ. എന്റെ ഈശോയെ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ആരെങ്കിലും എങ്ങനെയെങ്കിലും മരിച്ച് എനിക്കൊരു അവധി തരണേ. എന്റെ പ്രാർത്ഥന ഈശോ കേക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ കാത്തോണേ ഈശോയെ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ സ്കൂളിലെ 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ കഥാജീവൻ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഇന്റർ സ്കൂൾ ക്വിസ് ഡിബേറ്റ് മത്സരങ്ങളിൽ പങ്കെടുത്ത് 1-ാം സ്ഥാനത്തിന് അർഹയായിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ കഥാജീവനെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Listen here. Everybody got the question paper? Yes, sir. You? Yes. Okay, we will start the exam. മറ്റുള്ളവരുടെ പേപ്പറിൽ നോക്കാതെ വളരെ സൈലന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, കേൾക്കണ്ടോ ജോസഫ് ജെ ഈരാളി? ആ, തുടങ്ങിക്കോളൂ. ജോർജ് സാറേ. Yes. ജോസഫ്, ടേക്ക് യുവർ ബാഗ്. ജോസഫ് വീട്ടിൽ പോകും. സൈലൻസ്. ശരി, പോകും. Thank you.
കെറ്റിൽ വേണമായിരുന്നേ, നമ്മുടെ കെറ്റിലേ കെറ്റിലേ ഒന്നല്ല രണ്ട് കെറ്റില്, പിന്നെ കറുത്തോണി വേണമായിരുന്നേ. ഓക്കെ ശരി ശരി. ആ ഹലോ എടാ, നാളെ രാവിലെ ജോബിച്ചിന് 7 മണി ആകുമ്പോൾ എയർപോർട്ടിൽ വരും, നീ പോയി കൂട്ടിക്കൊണ്ട് ഇറങ്ങ കേട്ടോ. ആ പിന്നെ വൈകിട്ട് നീ തന്നെ കൊണ്ട് വിട്ടേക്കണം, അതിൻ്റെ ഇടയ്ക്ക് കയറി കേസ് കൊടുത്തും പിടിച്ചേക്കല്. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ നിന്നിൽ നിന്നു ഞാൻ ഇവിടെ നമ്മുടെ കുടുംബം ഇഷ്ടംപോലെ ഉപ്പാപ്പന്മാരും പേരപ്പന്മാരും ഉണ്ട്, മനുഷ്യപ്പനോട് ആ പാപ്പച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ചെറിയ സങ്കടമുണ്ട്. അതെ എന്നേക്കാ പറഞ്ഞു പാപ്പച്ചേട്ടൻ നല്ല മനുഷ്യൻ. അതെ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ വർത്താനം പറഞ്ഞാ നീ ഒരു കുഴപ്പമില്ലായിരുന്നു. ഹലോ അസിസ്റ്റന്റ് പറഞ്ഞു നാളെ 2 മണിക്ക്. ഇല്ലില്ല കട്ടപ്പനക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നുള്ളൂ. ഈ പാപ്പൻ ചേട്ടൻ വാഗോണിൽ നിന്ന് തള്ളൂറിയായിട്ട് വരുമ്പോൾ ബ്രേക്ക് ഒറ്റയ്ക്ക് ചവിട്ടി നിർത്തിയ മനുഷ്യനായി വലിയ ഡ്രൈവറാ. എടുത്തു മാമ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എന്നാ എടുത്ത് ചവിട്ടി നിർത്തുന്നത് നീ പറയുന്നത്? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നിനക്ക് കിടന്നുറങ്ങനെ അവിടെ കിടന്നുറങ്ങിയപ്പോ പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ കാതാവിന്റെ അനുഗ്രഹം വർദ്ധിക്കണമേ ഞങ്ങളിലെല്ലാം. സാറേ നിങ്ങൾ സൈമണെ വിളിച്ചാൽ മതി. ഞാൻ എടുത്തോളാം. ആ സൈമണെ എല്ലാം പറഞ്ഞിരിക്കുന്നു, ഞാൻ ജസ്റ്റ് വീട്ടിലോട്ടൊന്ന് കയറുന്നേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? ആ റൈറ്റ് ടൈം ആയിരുന്നു. സൈമണെ വിളിച്ചു. ശരി ആ സൈമൺ സൈമണെ വിളിച്ചു, സൈമണ്ടേ കൊടുത്തിട്ടുണ്ട്. യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ സൈമണെ വിളിച്ചാൽ മതി, വിളിക്കാം പിന്നെ. ഇനി വരാനാരുമില്ല. തന്റെ ജീവിതത്തിന്റെ കർമ്മപദങ്ങൾ ശുദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു, പക്ഷെ ദൈവത്തിങ്ങനുള്ള പാപ്പൻചേട്ടന്റെ വിശ്വാസം മക്കളെ വളർത്തുന്നതിൽ അദ്ദേഹം കാണിച്ചാൽ അറിയില്ലാത്ത കാര്യം. ആ വെളുപ്പിന് ഒരു 4:45 എത്തുമായിരിക്കും, ഇവിടുന്ന് 1:30 ഫ്ലൈറ്റ്. സൈമ ഞാൻ അങ്ങോട്ട് വിളിക്കാമേ, മെത്ര ഇങ്ങോട്ട് വന്നു. ഇത്ര ധൃതി വെച്ച് പോകണോ ചോദിച്ചാ 7 കഴിഞ്ഞു പോയാ പോരെ. ഇടി ഇപ്പൊ തന്നെ ഞാൻ വന്ന എങ്ങനെയാന്ന് എനിക്കറിയാം, അവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. ജോബിച്ചിന് മാത്രം പ്രശ്നങ്ങളുള്ളൂ, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ജോബിച്ചിന് അറിയണ്ടേ? എന്റെ പൊന്നാൻസി,
ഞാൻ അവിടെ ഇരിക്കുമ്പോഴൊന്നും എനിക്ക് സമാനം തരത്തില്ല. ഇവിടെ വരുമ്പോഴെങ്കിലും കുറച്ചതാ ആൾക്കാരൊക്കെ ഉള്ളതാ. നീ വാ തുറക്കല്ലേ. ഇവിടെ ഞാനും കൊച്ചും തന്നെ ഉള്ളു. അത് ജോബിജൻ അറിയാവോ? എന്റെ പൊന്നോ, നീ നടങ്ങ. മനുഷ്യൻ സമാധാനം. മോഹം പറഞ്ഞൊന്നും പപ്പ കൊണ്ടുവന്നിട്ടില്ല. പെട്ടെന്ന് വന്നല്ലേ. പപ്പയ്ക്ക് ഇന്ന് തന്നെ പോവുകയും ചെയ്യണം. അടുത്ത പ്രാവശ്യം വരുമ്പോ മോൻ പറഞ്ഞ എല്ലാം കൊണ്ടുതരാം കേട്ടോ. നന്നായി പഠിക്കണേ. അമ്മ പറയുന്ന എല്ലാം കേൾക്കണം. ചാച്ചനും കൂടി ഇല്ലാത്തതാ. ഹലോ, സൈമണെ വിളിച്ചാ മതി. ആ ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു അമ്പരവേദിയും പരിശുദ്ധന്മാരണിയണിയാൽ എതിരെ പിന്നു നിറം നീടും ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടുമെന്ന് പ്രാർത്ഥിച്ചു. ചാച്ച മരിക്കാൻ വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിച്ചത്, വേറെ ആരെങ്കിലും മരിക്കണമെന്നാ ഞാൻ പ്രാർത്ഥിച്ച. ചാച്ച ഈശോയോട് പറഞ്ഞത് ശിക്ഷിക്കല്ലേ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ചാച്ചനെയായിരുന്നു. ചാച്ച എന്നോട് ക്ഷമിക്കണേ. ചാച്ച എടാ, ഈ ലോകത്ത് ജീവിക്കാൻ ഈശോ ഓരോരുത്തർക്കും ഓരോ സമയം തന്നിട്ടുണ്ട്. ആ സമയം കഴിയുമ്പോ ഈശോ അവരെ തിരിച്ചു വിളിക്കും. നിന്റെ ചാച്ചന്റെ സമയം കഴിഞ്ഞു, ഈശോ ചാച്ചനെ തിരിച്ചു വിളിച്ചു. അല്ല, എന്റെ ചാച്ചനെ ഞാൻ അവധി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊന്നു. എടാ, നീ പ്രാർത്ഥിച്ചിട്ടാ ചാച്ച മരിച്ചെങ്കിൽ പ്രാർത്ഥന കൊണ്ട് നമുക്ക് എത്ര പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ദുരിതം അനുഭവിക്കുന്നവര്, രോഗികള്, അപകടത്തിൽപ്പെട്ടവര്, അങ്ങനെ എന്തോരം പേരെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നീ അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈശോ നിന്റെ എല്ലാ തെറ്റുകളെയും പുറത്തോളും. കേട്ടോ ഓസേപ്പച്ച. Perimeter of rectangle. Don't know? 250 times. In the class, you can see the same thing. You can see the same thing. Sit down. So let's come back to the point. Naranayulagil Onnu pirannal Murthanandiyam Parivavanamai കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കൈകൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ. നിഷ്കളങ്കനായ ആബേലിന്റെയും പുണ്യശ്ചരിതനായ നോഹിന്റെയും അങ്ങിൽ വിശ്വാസമർപ്പിച്ച അബ്രഹാമിന്റെയും വിലയേറിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ എളിയ കാഴ്ചകൾ സ്വീകരിക്കണമേ. ഈ കുടുംബത്തിലെ അംഗങ്ങളുടെയും അവരുടെ ബന്ധുക്കളുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ഇവിടെ നിന്ന് മരിച്ചുപോയ വർക്കി മാത്യുവിന്റെ ആത്മാവിന് നിത്യാശ്വാസം ഉരുളുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇട്ടോര് പുറകെ വരുന്നവർക്ക് നേർച്ച ഇടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. അവിടെ മാറിക്കട്ടെ. ഇവിടെ ഒരു കസേര ഒഴിവുണ്ട് കേട്ടോ, ആർക്കെങ്കിലും ഇരിക്കാം കേട്ടോ. അവിടെ സീറ്റ് ഇടണ്ടല്ലോ.
അല്ല അച്ഛോ, ചാച്ചൻ പോയ പിന്നെ ഇവൻ ഒരു മാതിരി. അച്ഛൻ എന്നാകിലും ഒന്ന് ചെയ്യണോ? ആണോ സബച്ച, നീ ഒന്ന് ചോദിക്കട്ടെ. എന്നാ പറ്റി? രാത്രി കുരിശുവരെ ഒന്നും ഇല്ലേ? സാരമില്ല, അച്ഛൻ പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവത്തിന്റെ സ്നേഹം കരുതി. പന്ത്രണ്ടിന് എല്ലാരും പോയി. ആ ചടങ്ങൊന്നും കുഴപ്പമില്ലാന്നാണ്. ജോജ നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ അവസരപ്പിച്ചിൻ്റെ മിസ് റെഡിയാക്കണം. അല്ലെങ്കിൽ ജോബിച്ചിന് ഇങ്ങോട്ട് വാ. തന്നെ ജീവിച്ച് ജീവിച്ച് മടുത്ത എനിക്ക്. ആദ്യം ജോബിച്ചിന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, വേറെ ഒന്നും പറയാനില്ല എനിക്ക്. ഞാൻ വെക്കുക. കൊച്ചിന്റെ ഒരു കാര്യത്തിന് എന്തേലും ഒന്നും ഒരു സഹായം ചെയ്യുന്നു. നിങ്ങൾ ഈ പിരിച്ചിട്ടുന്ന ഒരു കാര്യമില്ല. ഇതിപ്പോ കെട്ടി കൊടുക്കുന്നതിന്റെ കാര്യവും ഇത് വാങ്ങുന്നതിന്റെ കാര്യവും പോക്കാം. ഇത് കൂട്ട അസുഖം വന്നാൽ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല. പിന്നെ ഇതൊക്കെ ആശുപത്രിക്കാർക്ക് ആശുണ്ടാക്കാനുള്ള ഓരോ പരിപാടി. ജോസേട്ടാ, ജോസേട്ടന്റെ സൗകര്യം പൈസ ഇട്ടാ മതി, കൂടുതൽ പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ജോസേട്ടൻ പറയാനുള്ളത് പറഞ്ഞു. ഇവിടെ എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോ നിങ്ങൾ ഇരുന്ന് ഒരു മാതിരി ഞഞ്ഞാ വിഞ്ഞാ വർത്താനം പറയുന്നത്. ജോളിയേ, വീഴണിയൊന്നുമല്ല, ഉള്ള കാര്യം പറയുന്നേ. ആകരം ചേട്ടോ. വേണ്ട മോളെ, അമ്മ എടുത്തോളാം. ഒന്നുമില്ല മോനെ, കവർ പൊട്ടിയതാ. എന്താ കവർ ഉണ്ടായി? സാരമില്ല. ചേച്ചി, ചേച്ചി ഞങ്ങളുടെ സ്കൂളിലല്ലേ പഠിക്കുന്നേ. ഈ കവറിലേക്ക് ഇട്ടോ, കുഴപ്പമില്ല. മോനെ ആന്റി പിടിക്കാം. ബുദ്ധിമുട്ടല്ലേ? ചേച്ചിക്ക് എന്താ അസുഖം? ഒരസുഖം മാറിക്കോളെ, ഞാൻ പ്രാർത്ഥിക്കാം. ചേച്ചിയുടെ പേര് കഥ എന്നല്ലേ? എന്താ അങ്ങനെ ഒരു പേര്? ചേച്ചി മിണ്ടൂലേ? അതെ, അസുഖാണെന്നും പറഞ്ഞ് ഇങ്ങനെ മിണ്ടാതെയും ചിരിക്കാതെ ഇരിക്കരുത്. അസുഖം കൂടെ ഉള്ളൂ, മിണ്ടുകയും ചിരിക്കുകയും ചെയ്യണം. ചിരിക്കേ ചേച്ചി, ചിരിക്കൂലേ? എന്താ ചിരിപ്പിക്കാം? ചിരി വന്നില്ലേ? ഒരുമാതിരി പെട്ടവരൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ ശരി, ഞാൻ പോവാ. പറഞ്ഞില്ലേ ഞാൻ ചിരിപ്പിക്കുമെന്ന് പറഞ്ഞാ ചിരിപ്പിച്ചിരിക്കും. എന്റെ ശരിക്കുള്ള പേര് ജോസഫ് ജീരാളി എന്നാ. പിന്നെ ഇഷ്ടമുള്ളവരെന്നെ വിളിക്കുന്നത് ഔസപ്പച്ചു. ചേച്ചി എന്നെ എങ്ങനെ വിളിച്ചോ? ഏതൊക്കെ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോ. ഇല്ല, ഞാനിപ്പോ പോയെങ്കിൽ എനിക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. ഞാൻ നാളെ രാവിലെ വരാം. വരണം, വരാം.
ബൈ ബൈ ദാദ നാളെ രാവിലെ വരണേ വരും എന്താ അസുഖം എനിക്കറിയില്ല എന്താണേലും ആ ചേച്ചിനെ കാത്തോണേ പ്രാർത്ഥിച്ച മരിക്കെങ്കിൽ പ്രാർത്ഥിച്ച ജീവൻ കൊടുക്കാനും അങ്ങേക്ക് കഴിയും എന്റെ പ്രാർത്ഥന കേൾക്കണേ ഈശോയെ എടേ ഇതൊന്നും വലിയ തെറ്റൊന്നും അല്ലടേ അവൻ മന്ത്രിമാരുണ്ടല്ലോ അവൻ പെടലോടെല്ലാം കൊണ്ടുപോകുന്നേ ഓ ഇതിപ്പോ നമ്മള് കട്ടക്കോട്ട് വിരിച്ചു അതിൽ നിന്ന് ഇത്തിരി എടുത്ത് നമ്മൾ അടിക്കുന്നു ഈശ്വരം പൊറക്കോടെ കൂടുതൽ ഡയലോഗ് ഇവിടെ ഗ്ലാസ് വേണ്ടാടോ ഒരു ഗ്ലാസും കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെയല്ലേ ഈ സോഷ്യലിസം എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നു ഏതാ ഞാൻ ഏതായാലും ഇന്നത്തെ വന്നു നീ ഇന്നലെ നിർത്തിയല്ലേ ഇന്നലെ നിർത്താൻ പറ്റിയില്ല ഇന്ന് ഏതായാലും ഞാൻ നിർത്തി ഇല്ല നാളെ ഉണ്ടല്ലോ ചേച്ചിയുടെ വീട്ടിൽ പോവാ ഇനി അതിന്റെ പേരിൽ തന്നെ ശിക്ഷിക്കല്ല ചിലരൊക്കെ പറയുന്നത് ആ ചേച്ചിക്ക് മരിക്കുന്ന അസുഖമാണ് എന്താണേലും ആ ചേച്ചിക്ക് ഒന്നും മരുത്താതെ രക്ഷിക്കണേ എനിക്ക് ഇച്ചിരി കൂടി വെള്ളം വേണം സുഖമില്ലാണ്ടല്ലേ മോളെ എന്തൊരു അസുഖമായത് മനുഷ്യ ചേച്ചിന് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത എന്തോ മോളെ ഇത് ആ ദൈവം എന്ന് പറഞ്ഞ സാധനത്തിന് കൈ കെട്ടണ്ടല്ലോ കൊല്ലും ഞാൻ അങ്ങനെയൊക്കെ പറയല്ലേ മോളെ ഞാൻ പറയൂ അന്ന് അമ്മ ഇത്തിരി വെള്ളം തരാം ബാ എനിക്ക് വേണ്ട മോളെ ഒന്ന് നിക്ക് മോളെ ഗുഡ് മോർണിംഗ് ആന്റി ചേച്ചിക്കൊരു വലിയ അസുഖം മോനെ ചേച്ചിയുടെ രണ്ട് കിഡ്നിയും പോക്കിയില്ല ഇനി അത് മാറ്റി വെച്ചാലേ ശരിയാവുള്ളൂ എന്നിട്ടിപ്പോ ചേച്ചി എന്തി ആന്റിയോട് വഴക്കിട്ട് അവിടെ മൂഡ് ഓഫ് ആയി കിടക്കുക മൂഡ് ഓഫ് ആവരുതെന്ന് ഞാൻ ഇന്നലെ കൂടി പറഞ്ഞേയുള്ളൂ അസുഖം കൂടെ ഉള്ളൂ ഞാൻ ചേച്ചി വിളിക്കാം ചേച്ചി ചേച്ചി ഇങ്ങനെ ഇറങ്ങി വാ ചേച്ചി പറഞ്ഞിട്ട് കുർബാന പോലും കാണാതെ ഞാൻ ചേച്ചിയെ കാണാൻ വന്നത് ചേച്ചി വരുന്നുണ്ട് ഞാൻ ചേച്ചിയോട് ഇന്നലെ കൂടി പറഞ്ഞല്ലേ ഇത്രയും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന എപ്പോഴും കളിച്ചിരിച്ചിരിക്കാൻ അതെ എന്നും വന്ന് ചിരിപ്പിക്കാൻ എന്നെ കൊണ്ടങ്ങ് പറ്റില്ല ഒരു കാര്യം ചേച്ചി ഇങ്ങനെ പറയാം പത്ത് എത്തു ചത്തത്ത വെച്ച എന്ത് പത്തു തത്ത ചത്തു ചത്തത്ത പച്ച പറ പത്തു ചത്തു ചത്തോ ആര് ചത്തു നിക്ക് ഞാൻ പറഞ്ഞു പത്തു തത്ത ചത്തു പത്തു തത്ത ചത്തു ചത്തു തത്ത പച്ച ഞാനിത്രയും പറഞ്ഞില്ലേ നീ ഞാൻ പറയുന്ന പറഞ്ഞു എനിക്ക് ഏതും പറയാൻ പറ്റും എന്നാ പറ രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി അയ്യേ ഞാൻ നിന്റെ പറഞ്ഞു നിനക്ക് എന്താ പറയാൻ പറ്റുന്നില്ലല്ലോ സ്പീഡ് വേണം ആ ചേച്ചിക്കൊന്നും വരുത്തല്ലേ ആ ചേച്ചിയുടെ അസുഖം എല്ലാം പോണേ ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് എനിക്കറിയാം എന്റെ പ്രാർത്ഥന അങ്ങ് കേക്കണേ സുരേഷേട്ടാ
എന്താ ഈ ഇലക്ട്രിസിറ്റി ബില്ല് ഒന്ന് അടിച്ചേക്കോ? ഓ, ഞാൻ അടിച്ചേക്കാം. തൽക്കാലം ഈ പൈസ വെച്ചേക്കും. അയ്യോ സുരേഷേട്ട വേണ്ട, ഇപ്പൊ തന്നെ കൊറേ തരാനില്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, തൽക്കാലം കാര്യം നടക്കട്ടെ. കഥക്കുട്ടി തന്നെ വിഷമിക്കണേ. ചേട്ടനെ പ്രശ്നിച്ചു നോക്കുമ്പോ കഥക്കുട്ടിയുടെ പ്രശ്നം ഒന്നുമല്ല. ചേട്ടനൊരു കുഞ്ഞാവിണ്ടാ പോന്ന് പറഞ്ഞ സമയത്താ ചേട്ടൻ ഈ അസുഖം എന്നറിയണേ. ചേട്ടനെ പറ്റിക്ക് അസുഖം എന്ന് പറഞ്ഞപ്പോ എന്താ എല്ലാരും ചേട്ടൻ ഇട്ടിട്ട് പോയി. കഥക്കുട്ടിക്ക് അമ്മയല്ലേ, ചേട്ടൻ ആരുമില്ല. ചേട്ടന് നല്ല കുഞ്ഞാവണ്ടേ, എന്നെ കാണിക്കത്തില്ലെന്നവർ പറഞ്ഞേ. എന്നിട്ട് ചേട്ടൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കണല്ലേ, നമ്മൾ നല്ല എനർജി ആയിട്ടിരിക്കണം, എന്നാലേ നമ്മുടെ അസുഖം മാറത്തുള്ളൂ. എടാ നല്ല വെളുത്ത കുട്ടിയായിരിക്കും, കഥകുട്ടിയെ പോലെ നല്ല സുന്ദര കുട്ടിയായിരിക്കും. ഞാൻ കറുത്തിട്ടാണെങ്കിലും അവള് വെളുത്തിട്ടായിരുന്നേ. അതാ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, നല്ല എനർജി ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണം, എന്നാലും നമ്മുടെ അസുഖം മാറത്തുള്ളൂ. ചേട്ടാ രണ്ടു ദിവസം കഴിഞ്ഞ് വരാം, ഓട്ടെ. എത്രയും പെട്ടെന്നൊരു ഡോണറെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പരമാവധി റിലേറ്റീവ്സിന്റെ ഇടയിൽ നിന്നൊരു ഡോണറെ കണ്ടെത്താൻ നോക്കുക. ഡോക്ടർ, ഈ പ്രായം ഒരു പ്രശ്നമാണോ? പ്രായം ഇവിടെ ഒരു പ്രശ്നമേ അല്ല, 70-80 വയസ്സുള്ളവർക്കും കൊടുക്കാം, ഈവൻ മദ്യപാനികൾക്കും പുകവലിക്കാർക്ക് പോലും കൊടുക്കാം. ടെസ്റ്റുകളിലെ ഫിറ്റ്നസ് അതാണ് പ്രധാനം. ഇതാ എന്റെ അപ്പ, അപ്പ എനിക്ക് കഥ എന്ന പേരിട്ട. അതെന്താ ചേച്ചി അങ്ങനെ ഒരു പേര്? അപ്പയ്ക്കും അമ്മയ്ക്കും ജാതിയും മതമൊന്നുമില്ല, അതുകൊണ്ടാ. അപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അപ്പ കിഡ്നി തരുമായിരുന്നു. അപ്പ എങ്ങനെയാ മരിച്ചേ? ആക്സിഡന്റ് ആയതാ. ഈ ആൾക്കാരൊക്കെ മരിക്കുന്നത് എങ്ങനെ സഹിക്കൂല്ലേ ചേച്ചി. ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹങ്ങളൊക്കെ എന്താ? എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ഒത്തിരി വായിക്കണം, എനിക്ക് അപ്പയെ പോലെ കുറേ ട്രാവൽ ചെയ്യണം. അതിനേക്കാളൊക്കെ വലിയ ആഗ്രഹം എനിക്ക് മരിക്കാതിരിക്കാനാണ്. ചേച്ചി പേടിക്കണ്ട, ചേച്ചിക്ക് ഒന്നും മരത്തില്ല, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി നോക്കൂ, എത്രയും പെട്ടെന്ന് ചേച്ചിക്ക് ഒരു നെഗറ്റീവ് കിഡ്നി കിട്ടും. പിള്ളേർക്ക് കൊടുക്കാൻ പറ്റില്ല മോനെ, അതിന് 18 വയസ്സാവണം. എന്നാലും നിനക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ. സാറില്ല ആന്റി, നമുക്ക് ഇനി മോനെ കിട്ടും. ചേച്ചി എന്തി? ചേച്ചി ഉറങ്ങോ മോനെ. സാറില്ല, കൊറേ കോട്ടെ, പോവാ പിന്നെ വരാം. Thank you.
കൊച്ചു പറയുന്നതാണെന്ന് ഓർത്ത് കേൾക്കാതിരിക്കരുത്. ഞാൻ പഠിക്കുന്ന മൂന്നിലവ നവജ്യോതി സ്കൂളിലെ കഥാജീവൻ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ രണ്ട് കിഡ്നിയും തകരാറിലാണ്. അപ്പം ആ ചേച്ചിക്ക് ഓ നെഗറ്റീവ് കിഡ്നി വേണം. അതേപോലെ തന്നെ കൊറേ പൈസ വേണം. ചേട്ടൻ ഭയങ്കര ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പൊ ചേട്ടൻ ഞങ്ങൾ സഹായിക്കാതിരിക്കരുത്. ഹലോ സിനു സാർ, ഞാനൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. യെസ് സർ. അത് ജെനുവിൻ കേസാണെന്ന് അന്വേഷിക്കണം. ഓക്കെ സർ. നമ്മൾ ഈ പകലും മുഴുവൻ കഷ്ടപ്പെട്ട് എന്ത് കഴിക്കണേ? പൊറോട്ട, ചില്ലി ചിക്കൻ, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ 65, ബർഗർ, കോള, ഇതൊക്കെ കഴിക്കണോണ്ട് നമ്മൾ ഈ കിടക്കണേ. ഇപ്പൊ നാടുമണി ഇതിന്റെ യൂണിറ്റാ. ഏതിന്റെ? ഡയാലിസിന്റെ. നമ്മുടെ നാട്ടിലൊരു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി മുതൽ അവിടെ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. സീ യു. കാണാം. സുരേഷ് ഏട്ടാ, കഥക്കുട്ടി ഉറങ്ങിയോ? ഇപ്പൊ കിടന്നേ ഉള്ളു. പിന്നെ ഡോണറിന്റെ കാര്യം എന്തെങ്കിലും ആയോ? ഇതുവരെ ഒന്നും ആയില്ല സുരേഷ് ഏട്ടാ. ഞാൻ എന്റെ വഴിക്കും നോക്കുന്നുണ്ട്. പാർട്ടിക്കാരുടെ ഫണ്ട് സർജറിയുടെ സമയത്ത് കിട്ടത്തുള്ളൂ. അതാ നല്ലത്, നമുക്ക് അപ്പോഴല്ലേ കാശിന് ആവശ്യവും. അതെ. ഞാൻ ആലോചിക്കുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന. ജോലിക്ക് പോകാനും പറ്റുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഒരു പിടിയുമില്ല. എല്ലാം ശരിയാവുന്നേ, മോളൊരാളല്ലേ. ജാതിയും മതവും നോക്കാതെ ഞാൻ ജീവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോ എനിക്ക് നഷ്ടമായത് എൻ്റെ വീട്ടുകാരിയാ. പിന്നീട് ജീവൻ ഇപ്പൊ എൻ്റെ മോളും. ഞാൻ ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കും സുരക്ഷിട്ട്? ഇവനെപ്പോഴും കിഡ്നി കിഡ്നി വിചാരം മാത്രമുള്ളൂ. പ്രാർത്ഥിച്ചെങ്ങനെയല്ല കണക്ക് സാറിനെ ഒന്ന് ബൈക്കിന്ന് എടുത്ത് നോക്കൂല. ഇവര് വട്ടാടാ, ഇവന്റെ ഒരു കിഡ്നി. നമുക്ക് പോ. നമ്മുടെ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായി എല്ലാ ആഴ്ചയിലും നമ്മൾ കുട്ടികളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഈ ആഴ്ചത്തെ ഏറ്റവും നല്ല നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോസഫ് ജെ ഈരാലിയാണ്. ജോസഫിൻ്റെ നിർദ്ദേശം ഇതാണ്. നമ്മുടെ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ കഥാജീവൻ്റെ ഇരുവൃക്കകളും തകരാറിലായിരിക്കുകയാണ്. ആ കുട്ടിയുടെ ചികിത്സാ ഫണ്ടിലേക്കായി നിങ്ങളാൽ ആവും വിധം സംഭാവനകൾ നൽകുകയും അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആ കുട്ടിയെ ഓർക്കണമെന്നും ആണ് ജോസഫിന്റെ നിർദ്ദേശം. എടാ, ഇനി ഇപ്പൊ ഡോളറ് കിട്ടിയാൽ തന്നെ സർജറി കഴിഞ്ഞുള്ള കുറച്ച് മാസങ്ങൾ ഭയങ്കര പാടാ. ഒരാൾക്ക് മുറിക്കകത്തൊന്നും പോകാൻ പാടില്ല, ഇൻഫെക്ഷൻ വരാതെ നോക്കണം. ആ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എല്ലാം ശരിയാവാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടടാ, പക്ഷെ നീ ഈ വീട്ടിൽ പോലും കയറാതെയുള്ള അവളുടെ പിന്നാലെയുള്ള ഈ നടപ്പ് അത് ശരിയാവില്ല കേട്ടോ. അതെനിക്കറിയാം സിസ്റ്ററേ. സിസ്റ്ററിന്റെ ഓ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ സിസ്റ്റർ ആ ചേച്ചിക്ക് കിഡ്നി കൊടുക്കുമായിരുന്നോ?
ഹലോ ഹലോ ഡോക്ടർ അല്ലേ? അതെ, പറഞ്ഞോളൂ. ഞാൻ കഥാജീവന്റെ ആളാ. ആരാ? കഥാജീവൻ അല്ലേ ഡോക്ടറിന്റെ പേഷ്യന്റ്? അതെ, എനിക്ക് നീട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ. അപ്പൊ ഡോക്ടറിന്റെ കിഡ്നി തരുമോ? ഇനി ഡോക്ടറിന്റെ ഒ നെഗറ്റീവ് അല്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഡോക്ടറിന്റെ ആയാലും മതി. പിന്നെ ഡോക്ടർമാർക്ക് അറിയാലോ ഈ കിഡ്നി എടുക്കുന്ന കുഴപ്പമൊന്നുമില്ലെന്ന്. ഹലോ ഡോക്ടർ. ഹലോ ഹലോ ഹലോ. ഞങ്ങളുടെ വീട്ടിലാണ് ഇങ്ങോട്ടല്ല, കൊച്ചിനെ ശനിയാഴ്ച മാത്രമേ വെക്കാൻ സമയത്തിൽ പോയിട്ട് വരുവാണോ? ആ ജോസഫിനെ ഇപ്പൊ രാവിലെ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. ആണോ? നിന്നെ എന്താ ഈയിടെയൊന്നും പള്ളിയിലോട്ടൊന്നും കാണാത്? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അച്ഛാ. പിന്നെ ഞാൻ അച്ഛനെ കാണാതിരിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചേച്ചിക്ക് ഓ നെഗറ്റീവ് കിഡ്നി വേണമായിരുന്നു. അല്ല, കുർബാനക്കിടക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞ ആരെങ്കിലും കിഡ്നി തരുമല്ലോ. നമുക്ക് ആലോചിക്കാം. ഇപ്പൊ ഹൗസ് ഓഫ് ചെല്ലേ. ആ താങ്ക്സ് അച്ഛ. ആ ചെറുക്കിനെ വട്ടാണ് അച്ഛൻ. 10-15 ലക്ഷം രൂപ ഞങ്ങൾ എല്ലാവരും കൂടെ പിരിച്ചു കൊടുത്തതാ. മാത്രമല്ല, ജാതി മതം ഒന്നുമില്ലാതെ ജീവിക്കുന്നവരാ. അതിന്റെ ബുദ്ധിമുട്ട് അവരൊന്നും മനസ്സിലാക്കട്ടെ അച്ഛോ. അതുകൊണ്ടേ അച്ഛൻ ആവശ്യമില്ലാത്ത ഏടാ കൂടത്ത് ചാടാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. നടക്കുന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് നിനക്കറിയായിരുന്നോ? നിനക്ക് ഇവിടെ വന്നിരിക്കരുതോ? മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാണോ? ചില കുടുംബക്കാര് വിട്ടുനിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരും കൂടെ സഭയുടെ ഒരു ആവശ്യമായിട്ട്, ദൈവത്തിന്റെ ഒരു ആവശ്യമായിട്ട് ഇത് ഏറ്റെടുത്ത് അവരും കൂടെ ഇത് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്നു. അങ്ങനെ കുർബാനക്കിടയ്ക്ക് വിളിച്ചു പറയാൻ പറ്റുന്നൊരു കാര്യമാണോ ഇത്? ദൈവം തന്നതല്ലേ ഈ അവയവങ്ങളൊക്കെ. അതിപ്പോ ഒരു അച്ഛനെ വിളിച്ചു പറയാൻ പറ്റുമോ അങ്ങനെ എല്ലാവരും ഇത് കൊടുക്കാനായിട്ട്? അങ്ങനെ അച്ഛൻ പറഞ്ഞ ഉടനെ അവർ കൊടുക്കാൻ നിൽക്കുകയാണോ? ഇതിനെന്തോ ഒരു നൂലാമാലകളുണ്ടെന്നറിയോ? ഇതിൻ്റെ നിയമവശങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതുവല്ലോ ഔസേപ്പച്ചനറിയാവോ? ഔസേപ്പച്ചൻ്റെ ഈ പ്രായത്തിൽ ഔസേപ്പച്ചൻ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, അപ്പനും അമ്മയും പറയുന്ന അനുസരിക്കുക, എന്നാലല്ലേ മിടുക്കാൻ കൊച്ചാകത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, വേറെ എല്ലാ കാര്യങ്ങളും ഔസേപ്പച്ചൻ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ഈ പഠനവും പ്രാർത്ഥനയും അനുസരണയായിട്ട് ഔസേപ്പച്ചൻ മുന്നോട്ട് പോകണം കേട്ടോ. ആ വയ്ക്കും, ധൈര്യമായിട്ട് ആയാലും അച്ഛൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ.
നിന്നോട് ഞാൻ നേരത്തെ എന്തുവാ പറഞ്ഞേ? നിന്റെ പ്രായത്തിലുള്ള പിള്ളേർ എന്നെ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? വൃത്തിയായിട്ട് പഠിക്കണം, പ്രാർത്ഥിക്കണം, അനുസരണയോടെ ജീവിക്കണം. കേട്ടല്ലോ, അത് മാത്രം മോനിപ്പം ചെയ്താൽ മതി. ചെറിയ വായിൽ വലിയ വർത്തമാനം പറഞ്ഞോ, മേലെ ഈ പള്ളി പരിസരത്ത് കണ്ടാണല്ലോ. ഇതെത്രയുണ്ട്? മൊത്തമായിട്ടില്ല, കുറച്ച് സമയമുണ്ടല്ലോ, നമുക്ക് ബാക്കി ശരിയാക്കാം. പൈസ ഞാൻ തരാം. വേണ്ട ഓസപ്പച്ച. ചെറുക്കന്റെ കാര്യം ഓർത്തിട്ട് ആദ്യമായിട്ട് മേല. അവനാണെങ്കിൽ ഏത് നേരവും ആ പെണ്ണിന്റെ വീട്ടിലാ. അച്ഛൻ എന്നാങ്കിലും ചെയ്ത് അതൊന്ന് ശരിയാക്കി തരണം. അത് കുറച്ച് പ്രശ്നമാ. അതിപ്പോ അവനെയും കുറ്റം പറയാൻ പറ്റില്ല, അവന്റെ പ്രായത്തിന്റെ ഉണ്ട്, പിന്നെ അവന്റെ അപ്പനെ ഇവിടെ ഇല്ലല്ലോ. ആൻസി എന്തായാലും വിഷമിക്കണ്ട, എന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടെത്താം. ദേ വരുന്നു. അവസാപ്പച്ച, നീ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? സമയം എന്നാന്നറിയോ? അമ്മച്ചി ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ. സാരമില്ല, അച്ഛൻ പ്രാർത്ഥിക്കാം. കാണിച്ചത് അച്ഛോ കണ്ടില്ലേ? അച്ഛോ പ്രശ്നമില്ല. നമുക്കേ ഭരണങ്ങാനത്തൊരു ധ്യാനം നടക്കുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അവിടെ വിടാം, ഹരിക്കോളൂ. ഹലോ. അതെ. ആ
കൈ ഒരു ആക്സിഡന്റ് ആയതാടാ. നിന്റെ വീട് എവിടെ? എന്നെ ശകലം കൂടി പോയാ മതി. ഓക്കെ ഓക്കെ, നീ വിളിക്കണ കേട്ടോ. താങ്ക് യു. ആരാ? ഐ ആം സിനു ജോസ് സാജൻ. ഞാൻ ടീം ഓഷൻ എന്ന കമ്പനിയിൽ നിന്ന് വരുന്നത്. ജോസഫ് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. നിങ്ങളുടെ ജെന്യൂൻ കേസ് ആയതുകൊണ്ടാണ് കമ്പനി സപ്പോർട്ട് ചെയ്യുന്നത്. മോളല്ലേ കഥാ ജീവൻ? മോളെ ഇത് 5 ലാക്സിന്റെ ചെക്കാണ്. ടീം മോഷൻ മോൾക്ക് തരുന്നൊരു സമ്മാനമായിട്ടാണ് ഇത് കാണാൻ. ഓക്കെ, വെൽക്കം. ഓക്കെ ഷുവർ. ഈ വീട് നല്ല രസമായിട്ടുണ്ടല്ലോ. സൗകര്യമൊക്കെ കുറവാ. ഇറ്റ്സ് ഓക്കെ സാർ, ഇരിക്കെ ഔസപ്പിച്ച നീ ഇരിക്കടാ. വടി പറഞ്ഞിട്ട് ഞാൻ കവല ചാടിക്കോളാം. ഓക്കെ. പിന്നെ കാശൊന്നില്ല, ഒരുപാട് താങ്ക്സ് ഉണ്ടേ. പക്ഷേ കിഡ്നി കിട്ടാന്ന പാടും, ആരും തരത്തില്ലെന്നേ. ഓ നെഗറ്റീവ് കിഡ്നിയും കൂടി സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കണേ സാറേ. നോക്കടാ, നീ ആദ്യം മടിക്ക. അച്ചേച്ചി പാവോ, അച്ചേച്ചിക്ക് ജീവിക്കാൻ ഭയങ്കര കൊതിയാ. അച്ചേച്ചി ഞങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റാ, ആരുമില്ല അച്ചേച്ചിയെ സഹായിക്കാൻ. നീക്കറിയണ്ട, ഞാൻ തരാം. സത്യം? ശരിക്കും? പൊട്ടിക്കുന്നല്ലോ. അല്ലടാ, ഞാൻ തരാം. എനിക്ക് രണ്ടെണ്ണമല്ലേ, ഒരെണ്ണം നീ എടുത്തോ. ഒരെണ്ണം കുഴപ്പമൊന്നുമില്ല, ഒന്നും കൊണ്ട് ജീവിക്കാലോ. നീ സങ്കടപ്പെടണ്ട, ചേച്ചിയോട് പറഞ്ഞു, ഒരെണ്ണം ഞാൻ തരാം. ശരിക്കും തരൂലോ അല്ലേ? നീ വാ, എന്നാലും നീ ഒരു ഭയങ്കരനാട. നിന്നോട് ആരാടാ കിഡ്നിയുടെ കാര്യമൊക്കെ പറഞ്ഞത്? അതോ അത് ഞാൻ തന്നെ വിളിച്ച. അല്ല, ഓ നെഗറ്റീവ് അല്ലേ? അതേടാ. ഹലോ, എന്നാടാ? ആ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ആ സർപ്രൈസ് പറഞ്ഞ എന്റെ സർപ്രൈസ് പോയില്ലേ? ഒന്ന് പറടാ. ഇല്ലില്ല, ഞാൻ നാളെ പറയാം. എന്നോട് പറ. ഇല്ല ഇല്ല, ചേച്ചി സുഖമായിട്ട് കിടന്നു പറയുമ്പോ. അപ്പൊ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് കിട്ടും. ശരി, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. സത്യമാണോ? ആ സത്യമാണ്. സത്യാണ്. ഇനി ഞാൻ ചായ എടുക്കാം. ഒരു ഗ്ലാസ്. ചേച്ചി എന്തിനൊക്കെ അറിയണേ, ഇത് എനിക്കിപ്പോ ഇതൊരു എണ്ണം കൊണ്ടാൽ വലിയ ഉപകാരമൊന്നുമില്ല. അത് കൊച്ചിനെല്ലോ ഉപകാരപ്പെടുകയാണെങ്കിൽ അതാ, അതുകൊണ്ടാ. അത് കുഴപ്പമില്ലടാ. ഞങ്ങക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? ആ വിശ്വസിക്കാം. വിശ്വസിക്കാം. കുറച്ച് ടെസ്റ്റ് ഒക്കെ ഉണ്ടോ? ആ ചെയ്യാ, ഇന്ന് ചെയ്യാ. അയ്യോ ഇന്ന് വേണ്ട, നാളെ മോളുടെ പെരുന്നാളാ.
ചെറിയ രീതിയിൽ നിങ്ങൾ രണ്ടുപേരും വരണം. എന്നിട്ട് നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാം. ഔസപ്പച്ച പൊന്നെ. ചെറുക്കൻ എന്നെ തീ തീറ്റിച്ച് അടങ്ങത്തുള്ളൂ. അച്ഛൻ ഇത് കേട്ട ഇവ കിഡ്നി കൊടുക്കാൻ പോണെന്ന്. ഞാൻ ഇനി എന്താ അച്ഛൻ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളുടെ കിഡ്നി ഒന്നും ഉരുക്കി കൊടുക്കണല്ലോ, ഞാൻ എന്റെ കൊടുക്കണുള്ളൂ. ഈ പ്രായമായാലും അച്ഛന്മാരും പറയുന്ന കേക്കായിരുന്നു ഭവിഷ്യത്തിനെ പറ്റി നിനക്കറിയാവോ? ഡാ ഷിബു ഇങ്ങോട്ട് നോക്കി. ഈ നീ വിചാരിക്കുന്ന പോലെ അല്ല ഈ കാര്യങ്ങൾ. ഈ കിഡ്നി നീ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നല്ലൊരു കല്യാണം വരുമോ? ആ ഒരു കിഡ്നി വളരെ കെട്ടാനുണ്ടെങ്കിൽ മതി, എനിക്ക് തോന്നുന്നില്ല. എടാ നീ വിചാരിക്കുന്ന ഒരു ഉരി കൊടുക്കാനൊന്നും പറ്റില്ല, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അത് കഴിഞ്ഞ് നിനക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ മാച്ച് ആവണം. ഏത് മാച്ച് ആയാലും ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാ കൊടുക്കും. ചേച്ചിയുടെ വീട്ടില്. നിന്നോട് അവിടെ പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലെന്ന് പിന്നെ എന്തിനാ പോയത്? നീ ATM നിന്ന് പൈസ എടുത്തോ? എടുത്തില്ലേ? നീ പൈസ എടുത്തില്ലടാ, എടുത്തില്ലടാ പൈസ. നീ പൈസ എടുത്തില്ലല്ലേ, നീ എടുക്കില്ലല്ലേ പൈസ. നീ വിചാരിക്കുന്ന പോലെ നീ പ്രാർത്ഥിച്ചിട്ടല്ല ചാച്ചൻ മരിച്ചേ. പിന്നെ ചാച്ചൻ മരിക്കാൻ ചാച്ചൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുടാ. എന്തിനു? നീ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീടൊരു നരകമാടാ. ഞാനും നിന്റെ അമ്മച്ചിയും തമ്മിലുള്ള പ്രശ്നം നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനു ചാച്ചാ? അതുകൊണ്ട് നിനക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ആ കൊച്ചിനൊരു കിഡ്നി ഉണ്ടാക്കി കൊടുക്കാൻ നിന്നെ കൊണ്ടല്ലേ പറ്റുള്ളൂ. ചാച്ചനെല്ലാം അറിയാമടാ. കിഡ്നി കൊടുക്കാൻ ഒരാളെ കിട്ടിയെങ്കിലും ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശരിയാകുന്നുണ്ട്. എന്നാലേ ചേച്ചിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ചേച്ചൻ ഒക്കെ ശരിയാകൂടാ. ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ നീ ഒറ്റയ്ക്കല്ലോ. ആ ഷിബു ഇല്ലേ നിന്റെ കൂടെ. ആർക്കും വേണ്ടാതെ കിടന്ന ഒരുത്തിനെയല്ല നീ പിടിച്ച ഹീറോ ആക്കിയത്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മ എന്നെ ഒരുപാട് തല്ലി ചേച്ചൻ. എടാ നല്ല ചെയ്യുന്നു നിന്നും പീഡനമേ ഉള്ളടാ. യേശു ക്രിസ്തു എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു. പിടിച്ച് കുരിശിയെ തറച്ചില്ലേ? മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്നു കളഞ്ഞില്ലേ? അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ, അതൊക്കെ അങ്ങനെ കിടക്കൂടാ. പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യാതിരിക്കരുത്. പിന്നെ ചാച്ചനാ ചേച്ചിയുടെ കാര്യം ഈശോയോട് പ്രത്യേകം പറയണം. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാടാ പ്രാർത്ഥിക്കുന്നത്?
നീ ആ കൊച്ചിനു വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനടാ, പ്രവർത്തിക്കുന്നവനാ ദൈവം. നീ കുഞ്ഞു ദൈവമല്ലടാ. കനവുകളൊരു നറുമലരാ, മൊഴികളിത നിറവുകളേക്ക് നീ പെട്ടെന്നൊന്ന് വാടാ, കേട്ടല്ലോ. ഹലോ സബിജ, ഞാൻ കവലക്കുണ്ട്. നീ പോരില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോയ ശരിയാലോ, അവരെന്നെ കാണുമ്പോ കരച്ചിൽ കൊടുക്കും. നീ വേ, നീ വരില്ലേ? ഞാൻ ഇവിടെ കത്തുക്കാം. വേ. Yeah.
Mm-hmm.